हलो चैंस एल्लार्क्कुम ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാനുഷ് വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കും ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ജംഗേ ഹബീബെ ഹിന്ദി പരീക്ഷയിലെ എ പ്ലസ് എന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമാണ് ഹിന്ദി പരീക്ഷയിൽ മാത്രമല്ല എല്ലാ പരീക്ഷയിലും എ പ്ലസ് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ളവരാണ് ഇവിടെ ജംഗികളൊക്കെ അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും ഹിന്ദി പരീക്ഷയിലെ എ പ്ലസ് വാങ്ങാൻ എന്തൊക്കെ പഠിക്കണം അതേപോലെ തന്നെ എന്തൊക്കെ ട്രിക്കുകൾ പ്രയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് പിന്നെ ആദ്യമേ പറയാം ട്രിക്കുകളെക്കാളും കൂടുതൽ മര്യാദയ്ക്ക് എന്തൊക്കെ പഠിക്കണം ഓരോ ചാപ്റ്ററിനും എന്തൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്തവണ ഫുൾ മാർക്ക് അല്ലെങ്കിൽ എ പ്ലസ് നേടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത് അതുകൂടാതെ എന്തൊക്കെ ഗ്രാമർ പാർട്ടുകൾ പഠിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ വീഡിയോകളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് फोलो हबीब हिंदी ए प्लस उठो इन अदल पढ़ा पा हिंदी अत्र कूड़ल पढ़ी कपासीटी वाले चंगे या वे वीडियो कुछ कई मॉडल परीक्ष कहय मॉडल परीक्ष हिंदी क्वस्टन पेपर कई किटिया താക്കക്ക് ഉടായ്പകള് പുതിയതായിട്ട് ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു പുതിയ ഉടായ്പിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് കൂടുതൽ പഠിക്കാൻ പറ്റാത്ത വല്ല ഹബീബീങ്ങളുണ്ടെങ്കിൽ അവർക്കായിട്ട് അതായത് അവർക്ക് എ പ്ലസ് വാങ്ങുക എന്നുള്ളതല്ല പരമാവധി ഗ്രേഡുകൾ വാങ്ങിക്കാൻ പറ്റുന്ന ചില ഉടായ്പ പണികൾ ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ അഥവാ ബിരിയാണി കിട്ടിയാലോ നമ്മളെ ശരീരമൊക്കെ വന്ന മാതിരി ചിലപ്പോ എ പ്ലസും കിട്ടുട്ടോ പക്ഷേങ്കിൽ ചങ്ങായി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഓക്കെ ഇത് കൂടുതൽ നിങ്ങൾ പഠിച്ചാൽ അത്രയും നല്ലത് പക്ഷേ ഈ ചോദ്യങ്ങൾ വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഏതൊക്കെ ചോദ്യങ്ങളാണെന്നൊക്കെ നമുക്കറിയാം നമ്മുടെ ഹിന്ദിയിൽ മൊത്തം 11 ചാപ്റ്റർ ആണ് അല്ലെ ഈ 11 ചാപ്റ്ററിൽ തന്നെ 4 പോയട്രി 4 കവിതകളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയില്ലേ ഏതൊക്കെയാണ് 4 കവിതകൾ ഒന്ന് ഫസ്റ്റ് യൂണിറ്റിലുള്ള ടൂട്ടാ പഹിയ അതേപോലെ തന്നെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഡ് ഗയാത ഇതൊരു കവിത മാത്രമല്ല കവിതയുടെ ടിപ്പണിയും കൂടി കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ അകാൽ ഓർ ഉസ്കേ ബാദ് അതേപോലെ ബച്ചേ കാം പർ ജാ രഹേ ഇങ്ങനെ 4 കവിതകളുണ്ട് ബാക്കിയുള്ള 7 ഗദ്യ പാഠങ്ങളാണ് അപ്പൊ എന്തായാലും ഈ 11 ചാപ്റ്ററിനും എന്തൊക്കെ ചോദ്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഇക്ക പറയാൻ പോണത് ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം ഹബീബങ്ങൾ ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പൊ എന്നാ പിന്നെ നമുക്ക് പരിചയപ്പെടാനുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രഭാത നേതൃകാരന്റെ ബീർബഹുട്ടി എന്ന ചാപ്റ്ററാണ് അറിയാലോ ബേല സാഹിൽ എന്ന രണ്ട് കൂട്ടുകാരുടെ ആത്മാർത്ഥമായ സൗഹൃദത്തിന്റെ കഥയല്ലേ ഇതിൽ എന്റെ ഹബീബിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഒരു പട്കഥയാണ് അപ്പൊ പട്കഥ എങ്ങനെയാണ് തയ്യാറാക്കുക അതിന്റെ ഫോർമാറ്റ് എന്താന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇക്ക നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം അതേപോലെ തന്നെ ബീർബഹുട്ടി എന്ന ചാപ്റ്ററിന്റെ തന്നെ പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യോത്തരങ്ങളുടെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ പ്ലേ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ അപ്പൊ അതിൽ SLC ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ ഞാൻ ഇപ്പൊ പറയുന്ന ഈ വീഡിയോകളൊക്കെ അതിലുണ്ട് ഓക്കെ അപ്പൊ അതിൽ ബീർബഹുട്ടി എന്ന പാഠത്തിന്റെ പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യോത്തരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാം പട്കഥയുടെ ഒന്നോ രണ്ടോ പട്കഥയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ പട്കഥയുടെ കറക്റ്റ് ഫോർമാറ്റ് അതിലുണ്ട് എങ്ങനെയാണ് പട്കഥ തയ്യാറാക്കുന്നത് ആദ്യം ആ ഫോർമാറ്റ് പഠിച്ചു വെക്കുക ഓക്കെ ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഏത് പട്കഥ വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച പട്കഥ അല്ല വന്നത് അതേ പാഠഭാഗത്തിലെ വേറെ ഏതെങ്കിലും പട്കഥ ചോദിച്ചാലും ഇതേ പട്കഥ എഴുതിച്ചാൽ മതി ചിലപ്പോ ഒരു അര മാർക്ക് മിസ്സാവും അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും മിസ്സാവാതെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ചെയ്യും ഓക്കെ അപ്പൊ ഒരിക്കലും വേസ്റ്റ് ആവില്ല ഒരു പട്കഥ പഠിച്ചു വെച്ചോളി അതും ഈ ചാപ്റ്ററിൽ തന്നെ ഉറപ്പല്ലേ പഠിച്ചില്ലേ ഇനി നമുക്ക് അടുത്ത നോക്കാം ഏതാണ് ഇതേ ചാപ്റ്ററിൽ തന്നെ നമുക്കറിയാം രണ്ട് കഥാപാത്രങ്ങളാണല്ലോ അത് ആരൊക്കെയാ ബേലയും സാഹിലും ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ഡയറിക്കും ഒരു ചെറിയ സാധ്യത ഉണ്ട് കേട്ടോ സാധ്യതയാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം സാധ്യതയാണെങ്കിലും പഠിക്കണമല്ലോ കാരണം വന്നു പോയാൽ പിന്നെ കുടുങ്ങിയില്ലേ അപ്പോ ഒന്നുകിൽ ബേലയുടെ ഡയറി അല്ലെങ്കിൽ സാഹിലിന്റെ ഡയറി ഇതിൽ ഏതെങ്കിലും ഒരു ഡയറി നിങ്ങൾ പഠിക്കുക ഇതും ആ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ബേലയുടെ ഡയറിയും സാഹിലിന്റെ ഡയറിയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അതെല്ലാം ഒന്നേ ചെയ്തിട്ടുള്ളെങ്കിൽ ആ എഴുതിയത് എന്ത് ചെയ്യാം നമ്മൾ തന്നിട്ടുള്ള ഡയറി നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ അപ്പോൾ ഒരു ഡയറി ഒന്നുകിൽ ബേലയുടെ അല്ലെങ്കിൽ സാഹിലിന്റെ ഒരു ഡയറി പഠിച്ചേക്കാം ഇനി സാഹിലിനാണ് നിങ്ങൾ പഠിച്ച് ബേലന്റാണ് വന്നെങ്കിൽ ഒന്നും ബേജാറാവണ്ട സാഹിലിന്റെ സ്ഥാനത്തൊക്കെ ബേല എന്നങ്ങോട്ട് പേര് വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്താൽ മതി അങ്ങോട്ട് മാറ്റിയാൽ മതി വലിയ വ്യത്യാസമൊന്നുമില്ല ഓക്കെ അപ്പോഴും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ മാക്സിമം പോയി അര മാർക്ക് പോകും ചിലപ്പോൾ മാർക്ക് പോകില്ല ഫുൾ മാർക്ക് കിട്ടും കാരണം ഹിന്ദി പരീക്ഷയിലൊന്നും അങ്ങനെ വലിയ സംഭവത്തിലൊന്നും ആരും വാലേഷൻ നടത്തൂല കാര്യമായിട്ടൊന്നും വായിച്ചു വെക്കൂല നിങ്ങൾ ഏകദേശം എഴുതിയോ എന്നുള്ള മാത്രമാണ് കാര്യം പിന്നെ എപ്പോഴും പറഞ്ഞ മാതിരി എഴുതുന്നതല്ലേ വൃത്തിയിലും എടുപ്പിലൊക്കെ എഴുതണേ ആ എന്നാലേ ഇനി അടുത്ത് അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ഇന്ന് മനസ്സിലായില്ലേ എന്തൊക്കെയാണ്
ബേരയുടെ എന്താണ് ഡയറി, അതേപോലെ തന്നെ ബേരയുടെ തന്നെ സായിയുടെ ഡയറി, അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഒരു പഠിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഒരു പോർഷനത് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു കത്താണ്. അപ്പൊ കത്തിന്റെ മോഡലിംഗ് ഒരുപാട് ചാപ്റ്ററുകളുടെ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നത് കത്തിന്റെ മോഡലുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കത്തിന്റെ മോഡൽ പഠിച്ചു വെക്കാം, കത്തിന്റെ മോഡൽ കേട്ടോ. പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഞാൻ ഇതിന്റെ പരീക്ഷാ കേന്ദ്രത ചോദ്യത്തിൽ തന്നെ ബേല സാഹിലിന് എഴുതുന്ന അല്ലെങ്കിൽ സാഹിൽ ബേലയ്ക്ക് എഴുതുന്ന പോലത്തെ കത്തുകളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാം. അപ്പം എന്തായി, ആ ചാപ്റ്ററിലെ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് വരുന്ന ഏത് ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആൻസർ ചെയ്താൽ കഴിയും. അപ്പൊ എന്തൊക്കെ പഠിക്കും, പഠിക്കഥ, അതേപോലെ തന്നെ ഡയറി, കത്ത്, ഏതെങ്കിലും ഓരോന്നും പഠിച്ചാൽ മതി, എല്ലാം കൂടി പഠിക്കേണ്ട, അതാ ഞാൻ പറഞ്ഞത് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 വലിയ ചോദ്യങ്ങൾ പഠിച്ചാൽ മതി, ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഫുൾ മാർക്കിന്റെ എല്ലാ വലിയ മാർക്കുകളുടെ എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്ക് സിമ്പിളൈറ്റ് ചെയ്താൽ പറ്റും. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വന്നാല് ഹതാശാസേ ഏക് വ്യക്തി ബൈഡ് ഗയാത്ത, ഇതൊരു കവിതയാണ്. ആ കവിതക്ക് അതായത് വിനോദ് കുമാർ ശുക്ൽ എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായ കവി എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. ഈ കവിതക്ക് നരേ സക്സേന എന്നറിയപ്പെടുന്ന മറ്റൊരു മഹാനായ എഴുത്തുകാരൻ നൽകിയിട്ടുള്ള ഒരു ടിപ്പണി, ഒരു ആസ്വാദന കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ കവിതയും പഠിക്കണം, അതിന്റെ ആസ്വാദന കുറിപ്പും പഠിക്കണം. പക്ഷേ ഇങ്ങനെ ഒരുപാട് സംഭവമാക്കി നിങ്ങൾ അതിൽ പഠിക്കേണ്ട, അതിൽ 2 കാര്യങ്ങളുള്ളൂ. എന്നാ 2 കാര്യങ്ങൾ, നമ്മുടെ നരേ സക്സേനയാവട്ടെ അതേപോലെ വിനോദ് കുമാർ ശുക്ലയാവട്ടെ ഇവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താണ്, കിസി വ്യക്തി കോ ജാനേ കെ ലിയെ ഉസ്കെ നാം പത ഉമ്ര ഓഹ്ദ യ ജാതി കോ ജാന ജരൂരി നഹീ ഹേ. അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ അവരുടെ പേര്, വിലാസം, അഡ്രസ്, ജാതി, മതം ഇതൊന്നും അറിയേണ്ട ആവശ്യം ഇല്ല, ജരൂരി നഹീ ഹേ. ഇനി വേറൊരു കാര്യം കൂടി പറയുന്നത് എന്താണ്, കിസി വ്യക്തി കോ ജാനേ കെ ലിയെ ഉസ്കെ ഹതാശ നിരാശ അസഹായത യാ സങ്കട് കോ ജാന ജരൂരി ഹേ. അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയുക അല്ലെങ്കിൽ അറിയുക എന്നതിന് അദ്ദേഹത്തിന്റെ നിരാശയും അതേപോലെ നിസ്സഹായതയും ഒക്കെ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഈ 2 പോയിന്റുകൾ പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടാലും മതി. ഇതിന്റെ ക്വസ്റ്റ്യൻസ് അതാശാസേക്ക് വ്യക്തി ബൈഡ്ഗയാത്ത എന്ന പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഈ 2 കാര്യങ്ങളും പറയുന്നുണ്ട്. ആ 2 പോയിന്റ് പഠിച്ചേക്കാം. ഇനി ഈ 2 സെന്റൻസുകളുടെ കൂടെ തന്നെ എന്റെ ഹബീബിങ്ങൾക്ക് 2 സെന്റൻസ് കൂടി കൂട്ടിച്ചേർക്കാം. എന്തൊക്കെയാണത്, യഹ് കവിത, അതായത് ഈ കവിത മനുഷ്യക്കോ മനുഷ്യനെ മനുഷ്യക്ക് തര ജാനേക്ക് യാദ് ദിലാത്തി ഹേ. അതായത് ടെക്സ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ. അതായത് ഈ കവിത മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി കവിതയുടെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് കൂടി കാണാം. എന്താണ്, കവിതാക്ക സന്ദേശ് ഹെ കി ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യതാക്ക എഹസാസ് യാനി മാനവീ സംവേദന ഹോനാ ജരൂരി ഹേ. അതായത് ഈ കവിതയുടെ സന്ദേശം വന്നത് മനുഷ്യർക്കിടയിൽ മാനവീയ സംവേദനം, മനുഷ്യത്വമാണ് വേണ്ടത് എന്നുള്ളതാണെന്ന്. ഈ 4 സെന്റൻസ് എഴുതി വെച്ച ഹബീബെ ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാലും ഈ ആൻസർ അങ്ങോട്ട് തട്ടിവിട്ടാൽ മതി, മനസ്സിലായല്ലോ. അപ്പോ എന്തൊക്കെ അറിയണം, എന്തൊക്കെ അറിയണ്ട, പിന്നെ കവിതയുടെ ആശയം, ഈ കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഈ ചാപ്റ്ററിനുള്ള ഏത് 3 മാർക്കിനായാലും 4 മാർക്കിനായാലും 5 മാർക്കിനായാലും 1 മാർക്കിനായാലും 2 മാർക്കിനായാലും ഈ ചോദ്യം തന്നെ എഴുതി വെച്ചാൽ, ഈ ഒരു ഉത്തരം തന്നെ എഴുതി വെച്ചാൽ മതി, മനസ്സിലായല്ലോ. അപ്പൊ ആ കവിത നിങ്ങൾ വേറെ ഒരു കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കവിതയിലേക്ക് പോവാം. അടുത്തേതാണ്, അടുത്തത് നമ്മുടെ ടൂട്ടാപ്പഹ്യല്ലേ, ടൂട്ടാപ്പഹ്യ. ടൂട്ടാപ്പഹ്യ ഒന്നും പേടിക്കാല്ല, ടൂട്ടാപ്പഹ്യതിനൊരു ടിപ്പണി പഠിച്ചാൽ മതി, 5-6 മാർക്കിന് എന്തായാലും ടിപ്പണി ചോദിക്കും, അത് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ടിപ്പണിയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വീഡിയോ കാണുക, എന്നിട്ട് അതുകൊണ്ട് കാണാതെ പഠിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ കെഞ്ചി പറഞ്ഞാണ് നിങ്ങളോട്, ഇപ്പോഴും അത് പഠിക്കാതെ സാർ ഇനിയും ഷോർട്ടാക്കി തരുമോ ഷോർട്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട്, ഒരു ദിവസം 1 സെന്റൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയും, വെറുതെ കളയരുത്. 6 മാർക്കാണ്, ഷുവർ മാർക്കാണ്, അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ടൂട്ടാപ്പഹ്യന്റെ ടിപ്പണി പഠിക്കുക, അതെന്നെ അതിൽ പഠിച്ചാൽ മതി. ആ ടിപ്പണി പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇനി കവിത എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ടൂട്ടാപ്പഹ്യ കിസ്ക പ്രതിനിധി അല്ലെങ്കിൽ കിസ്ക പ്രതിനിധി കർത്താഹ അല്ലെ, എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള ചോദ്യം വരും. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, ടൂട്ടാപ്പഹ്യ ലഘുമാനവുക്ക പ്രതീക ഹേ. ലഘുമാനം എന്ന് പറഞ്ഞാൽ തുച്ഛമാനം അല്ലെ, അതായത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രതീകമാണ് ടൂട്ടാപ്പഹ്യ. ഓക്കെ, ഇതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അത്രയും പഠിച്ചാൽ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ അടുത്ത ചാപ്റ്റർ ബണ്ടി പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പിന്നെ പഠിക്കാനുള്ള 2nd യൂണിറ്റ് ആണ്. 2nd യൂണിറ്റില് അയാം കലാം കെ ബഹാനെ, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ചാപ്റ്റർ ഉള്ളു. അതായത് മിഹിർ തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുന്നതാണ്. മിഹിറിന് കുട്ടിക്കാലത്ത് മോർപ്പാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അപ്പൊ മോർപ്പാൽ വളരെ ദരിദ്രനായിരുന്നു, മിഹിർ അത്യാവശ്യം കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. ഇവർ തമ്മിൽ പരിചയപ്പെടുന്ന തന്നെ രണ്ടുപേരും ഭക്ഷണങ്ങൾ അങ്ങനെ ഗാനേക്ക അതിരാ ബദലിയില്ലേ, അതായത് ഭക്ഷണങ്ങൾ അങ്ങോട്ടോട്ടും കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ്. പിന്നെ മിഹിർ പണ്ട് അവൻ കണ്ട ഒരു സിനിമ അയാം കലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ സിനിമയിലും ഇതുപോലുള്ള 2 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, മിഹിറിനെയും മോർപ്പാലിനെയും പോലെ.
ആരൊക്കെയാണ്? ചോട്ടും റൺവിജയും. അതിൽ ചോട്ടു ദരിദ്രനായിട്ടുള്ള ഒരു കുട്ടിയാണ്, അതേപോലെ റൺവിജയ് എന്ന് പറഞ്ഞാല് ഭയങ്കര സമ്പന്നനായ ഒരാളാണ്. അപ്പൊ ചോട്ടുവിനാണെങ്കിൽ നന്നായി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ടിവിയിൽ കാണുന്ന കലാം, രാഷ്ട്രപതി കലാമിനെ പോലെ വലിയൊരു മഹാനാവണം, കലാമിനെ നേരിൽ കാണണം, കലാമിന് ഒരു കത്ത് കൊടുക്കണം എന്നൊക്കെയുള്ള പല ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളാണ് ചോട്ടു. ചോട്ടു ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് മനസ്സിലാവും. അപ്പൊ ചാപ്റ്ററൊക്കെ ഒന്ന് ശരിക്കും അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ട് ആ കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇതിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം? ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ചോട്ടുവിന്റെ ഒരു ഡയറി. ഓക്കെ, ചോട്ടുവിനെ ആളുകൾ കള്ളനെ കാക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് ചോട്ടു എഴുതുന്ന ഒരു ഡയറി എന്തായാലും പഠിക്കാം. ആ ഡയറി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇതേ പാഠത്തിന്റെ പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ആ ഒരു SLC പ്ലേലിസ്റ്റിൽ നോക്കിയാൽ, ഹിന്ദി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ ആ ഒരു ചോട്ടുവിന്റെ ഡയറി പഠിക്കുക. അതേപോലെ തന്നെ ചോട്ടു ഈ കഥയുടെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കത്ത് എഴുതുന്നുണ്ട് കലാമിന്. ആ കലാമിന്റെ കത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ കത്തും പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് വരാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ പേജ് നമ്പർ 37, അതായത് ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വരുന്ന പേജ് നമ്പർ 37 എടുത്താൽ അതിൽ സംബന്ധ പഹചാൻകർ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞിട്ട്, സഹി മിലാൻ എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കുക എന്നല്ലേ, അനുയോജ്യമായത് അങ്ങോട്ടും ഇങ്ങോട്ടും കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എ കോളം ബി കോളം എന്നീ രണ്ട് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. റോസ് സ്കൂൾ ജാന, ഷാദി മേബി മോർപ്പാൽ, പിന്നെ മിഹിർക്ക മിത്ര മോർപ്പാൽ, അതേപോലെ രവിവാർക്ക് ചുട്ടി, പിന്നെ സ്കൂൾ കി ചുട്ടി മില്ലേപ്പർ എന്നൊക്കെ പറഞ്ഞ ഒരു കോളം തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് അത് ഓർഡർ തെറ്റിച്ചിട്ട് വേറെ കോളം തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇതിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ ഇതിൽ നാലിനൊക്കെ തരും. ഓക്കെ, അപ്പൊ ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പം ഇത് ഈ ചാപ്റ്റർ മാത്രമല്ല, വേറെയും ചാപ്റ്ററിൽ ഇതേ മറ്റ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാത്തരം ബോക്സുകളൊക്കെ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു ചാപ്റ്ററത്തെ ഇത്തരത്തിലുള്ള ഒരു ബോക്സ് എന്തായാലും വരും. അപ്പൊ അത് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇതിലെ നമുക്കറിയാം, റോസ് സ്കൂൾ ജാന, ദിവസവും സ്കൂളിൽ പോകുന്നത് ആർക്കാണ്? മിഹിർക്കോ പസന്ദ് നഹീത, മിഹിറിന് എന്തെല്ലാം ഇഷ്ടമല്ലായിരുന്നു, ഇന്ന് സ്കൂളിൽ പോകുന്നത് മിഹിറിന് ഇഷ്ടമല്ലായിരുന്നു. ഇനി ഷാദി മേബി മോർപ്പാൽ, അതായത് കല്യാണത്തിലും മോർപ്പാൽ എന്ത് ചെയ്തിരുന്നത് പറഞ്ഞേ, യൂണിഫോം പഹൻകറാത്താത്ത, യൂണിഫോം ധരിച്ചായിരുന്നു പോയിരുന്നത് അല്ല വന്നിരുന്നത്. ഇനി മിഹിർക്ക മിത്ര മോർപ്പാൽ, മിഹിറിന്റെ സുഹൃത്തായ മോർപ്പാൽ എങ്ങനെയായിരുന്നു, റോസ് സ്കൂൾ ആത്താത്ത ദിവസവും സ്കൂളിലേക്ക് പോയിരുന്നു. ഇനി രവിവാർക്ക ചുട്ടി, അതായത് ഞായറാഴ്ച അവധി ദിവസം മോർപ്പാൽക്കോ ബുരിയിലെത്തി, മോർപ്പാലിന് വളരെ മോശമായി തോന്നിയിരുന്നു. ഇനി സ്കൂൾ കോ ചുട്ടി മിൽനേപ്പർ, സ്കൂളിന് അവധി കിട്ടുന്ന സമയത്ത് ലേഖക് ഗർമേ ഖുഷി മാൻതാത്ത, ലേഖകൻ അതായത് മിഹിർ, മിഹിറാണല്ലോ ലേഖകൻ, ലേഖകൻ എന്ത് ചെയ്തിരുന്നു, വീട്ടില് ആഹ്ലാദിച്ചിരുന്നു അല്ലെങ്കിൽ സന്തോഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് ഫില്ല്. ഇതേമാതിരി മറ്റുള്ള ചാപ്റ്ററുകളിലുണ്ട്, ഞാൻ എല്ലാം കൂടി പറയുന്നില്ല, വീഡിയോ കുറെ ലെങ്ത് ആയി പോകും. അപ്പൊ ഇതേ മാറ്റ സഹി മിലാൻകര എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. എന്തായാലും ഏതെങ്കിലും ഒന്ന് ചോദ്യം വരും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വന്ന ചാർലി ചാപ്ലിന്റെ ചാപ്റ്ററാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോ ഈ ചാപ്റ്ററിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ചാർലിയുടെ ഒരു ഡയറി, അതല്ലെങ്കിൽ ചാർലിയുടെ അമ്മയുടെ ഒരു ഡയറി. കാരണം അമ്മയുടെ ആ ശബ്ദം ഫുസ്ഫുസാഹട് മേൽ, അതായത് കൂറ്റടഞ്ഞു പോയ സമയത്താണ് ചാർലി സ്റ്റേജിലേക്ക് വരുന്നത്, ചാർലി സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നത്, ചാർലിയുടെ ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നല്ലോ അത്. അപ്പോ അന്നത്തെ അനുഭവം വെച്ചിട്ട് ചാർലി എന്ന ഒരു ഡയറി, അതല്ലെങ്കിൽ അന്നത്തെ അനുഭവം വെച്ചിട്ട് ചാർലിയുടെ അമ്മ എഴുതുന്ന ഒരു ഡയറി നിങ്ങൾക്ക് എന്തായാലും വരും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്ന കാര്യങ്ങളുള്ളൂ, പേരൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി അതല്ലേ ഇതിന്റെ നോട്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇതേ ചാപ്റ്റർ തന്നെ വേറെ ചോദ്യം കൂടി സാധ്യത ഉണ്ട്. പേജ് നമ്പർ 42 നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ദുനിയാക്ക് സബ്സേ ബഡ ഷോമാൻ കാ യഹ് പഹല ഷോത്ത, ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരന്റെ ആദ്യത്തെ ഷോ, ഒന്നാമത്തെ ഷോ ആയിരുന്നു അത്. ഇസ് ഘടനയെ പർ ഏക്ക് റെപ്പർട്ട് തയ്യാർക്കരെ, ഈ ഒരു സംഭവത്തെ കുറിച്ച് റിപ്പോർട്ട്, അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞത്. സബ്സേ ബഡേ ഷോമേൻ എന്ന പാഠഭാഗത്തിന്റെ പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടും, അതായത് ഡയറിയും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാവും. അത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് അടുത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നീരിയാസ്മാനി കത്തി പഠിക്കേണ്ട ആവശ്യമില്ല, അതിരിട്ട് വചനാണ്. അത് കഴിഞ്ഞാൽ അടുത്ത യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്കാലോർ എസ്കേപ്പ് അത്, അവിടെയും എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ടിപ്പണി പഠിച്ചാൽ മതി. ടിപ്പണി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ടിപ്പണി പഠിക്കുക. ഓക്കെ, എന്തായാലും പഠിക്കണേ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടാക്കൂർക്കാക്കുവ അറിയാം, ഗംഗി ജോഗു എന്ന് പറഞ്ഞ രണ്ട് ദരിദ്രരായ താഴ്ന്ന ജാതിയിലെ നിമ്ന ജാതിയിൽപ്പെട്ട രണ്ടാളുകളുടെ കഥയാണ് ഇവിടെ പറയുന്നത്. വെള്ളത്തിന് ദാഹിച്ച സമയത്ത് ജോഗു വെള്ളം ആവശ്യപ്പെടുന്നു, പക്ഷെ ഗംഗി കൊണ്ടുവന്ന വെള്ളം വളരെ മോശമായിരുന്നു, അതായത് ബദ്ബു പാനിയായിരുന്നില്ല, ദുർഗന്ധമുള്ള. അപ്പൊ വെള്ളം എടുക്കാനായിട്ട് ടാക്കൂർ എന്ന ഉയർന്ന ജാതിക്കാരന്റെ കിണറിലേക്ക് പോകുന്ന സാഹസമാണ് ഇവിടെ ഈ കഥയിലൂടെ പറയുന്നത്. അപ്പോ ആ കഥ ശരിക്കൊന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്ന് നിങ്ങൾക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ജാതി പ്രഥ അഭിഷാബ് ഹേ എന്ന് പറഞ്ഞ വിഷയം, അതായത് ജാതി വ്യവസ്ഥ ഒരു ശാപമാണ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ, അതല്ലെങ്കിൽ ഇതേ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കുറിപ്പ് ഒരു റെപ്പോർട്ട് തയ്യാറാക്കാൻ, ഇത് രണ്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കുക, ഏതെങ്കിലും ഒന്ന് എന്തായാലും വരും കേട്ടോ. അപ്പോ 4 മാർക്ക് 5 മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ് അത് പഠിക്കുക. ഇനി അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഗംഗിക്ക ചരിത്രഗത വിശേഷം എന്ന് പറഞ്ഞ ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച്, അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ സ്കൂളിലൊക്കെ തന്നിട്ടുണ്ട്, അത് പഠിച്ചാലും മതി. അപ്പൊ അതും പഠിക്കുക, ഗംഗിയുടെ ചരിത്രഗത വിശേഷത എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കുക. അത്
അതും ഇതിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി നാലാമത്തെ യൂണിറ്റിലേക്ക് വന്നാല് ബസന്ത് മേരെ ഗാവ്ക, മുകേഷ് നോട്ടിയാൽ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ, ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ചില മനോഹരമായ കാഴ്ചകളും അവിടുത്തെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള നമ്മുടെ ഫുൽദേഹി ത്യോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഉത്സവത്തെ കുറിച്ചൊക്കെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഓണത്തെ പോലുള്ള ഒരു ഉത്സവം എന്നൊക്കെ നമുക്കറിയാം. കുട്ടികളെല്ലാവരും പൂക്കൾ ശേഖരിക്കുന്നു, എല്ലാവരുടെ വീടുകളിലും എന്ത് ചെയ്യുന്നു, അത് അതുകൊണ്ട് അലങ്കരിക്കുന്നു. നമ്മൾ ഓണത്തിന് ചെയ്യുന്ന അതേ പരിപാടി തന്നെ. എന്നിട്ട് അതിന് പകരമായിട്ട് ഈ കുട്ടികൾക്ക് ഓരോ വീട്ടുകാരും അരി മറ്റുള്ള സാധനങ്ങളൊക്കെ നൽകുന്നു. ഇതെല്ലാം കൂടി ശേഖരിച്ച് 21 ദിവസമാണ് ഈ ആഘോഷം അല്ലെ. 21-ാമത്തെ ദിവസം ഇതുകൊണ്ട് അവർ സമൂഹ സദ്യ ഉണ്ടാക്കുന്നു. അതേസമയം ഈ വലിയ വലിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കര ആഹ്ലാദത്തോടെയാണ് ആ ഒരു നാട്ടിൽ കഴിയുന്നത്. അപ്പൊ കുട്ടികളുടെ ഒരു ഉത്സവമായിട്ടാണ് ഈ ഫുൾദേഹി ത്യോഹാർ കണക്കാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഇവിടെ ഈ ഒരു ബസന്ത് മേരെ ഗാവ്ക, എന്റെ ഗ്രാമത്തിലെ വസന്തം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ കൂടുതലും ചാൻസ് ഫുൽദേഹി ത്യോഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉത്സവത്തെ കുറിച്ചൊരു കുറിപ്പ് എഴുതാനായിരിക്കും. അപ്പൊ അത് ഒരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ തന്നെ നമ്മൾ ഏതായാലും വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാലും മതി. അതേപോലെ തന്നെ ഇതേ ഫുൽദേഹി ത്യോഹാറിനെ കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാനും ഉണ്ടാവാം. അപ്പൊ ആ പോസ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റർ എങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കുക. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് ക്ലിയർ ആയി. പിന്നെ ഈ ചാപ്റ്ററിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിയേക്കണം. കാരണം ഒരു മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ പാരഗ്രാഫിന് ഉത്തരം കണ്ടെത്താനാണ്. അപ്പൊ വാക്യങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത ചാപ്റ്റർ ദിശാഹീൻ ദിശ, മോഹൻ രാഗേഷ് എഴുതിയിട്ടുള്ള ഒരു യാത്രാവൃത്തം, യാത്രാ വിവരണമാണ്. അദ്ദേഹം ഭോപ്പാൽ തടാകത്തിലൂടെയൊക്കെ നടത്തിയിട്ടുള്ള ഒരു മനോഹരമായ യാത്രയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യാത്ര തുടങ്ങാൻ ഉദ്ദേശിച്ചത് മൂപ്പര് നമ്മുടെ ഇന്ത്യയുടെ കടൽ തീരങ്ങളിലൂടെ അല്ലെ, അതായത് ഗോവ, അതേപോലെ തന്നെ കന്യാകുമാരി, നമ്മുടെ കേരളത്തിന്റെ തീരങ്ങൾ, ഇതിലൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവസാനം എത്തിപ്പെട്ടത് ഭോപ്പാൽ തടാകത്തിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവിനാഷിന്റെ കൂടെയും അതേപോലെ തന്നെ അബ്ദുൾ ജബ്ബാർ എന്ന തോണിക്കാരന്റെ കൂടെയും കുറെ തോണി തോന്നിയ തടാകത്തിലൂടെ പോയ ആ ഒരു കഥയൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പൊ വളരെ രസകരമായിട്ടുള്ള ഒരു, കേൾക്കാൻ രസകരമായിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ്. വായിച്ച് മനസ്സിലാക്കാം. വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ദുൾ ജബ്ബാർ എന്ന് പറഞ്ഞ ഒരു ബൂട്ട മല്ലാവുണ്ട്, അതായത് മല്ലാന്ന് പറഞ്ഞാൽ തോണിക്കാരൻ, ആ തോണിക്കാരന്റെ ഒരു ചരിത്രകഥ വിശേഷം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് വരാൻ കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സഹീം ഇരാൻകരെ എന്ന് പറഞ്ഞ പേജ് നമ്പർ 78 ഒരു ബോക്സ് കാണാം. ആ ബോക്സ് എന്തായാലും പഠിക്കാം. അതുകൂടാതെ അതിന്റെ തൊട്ടുതായ ശരിയായതിന് ടിക്ക് ചെയ്യാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി രണ്ടോ മൂന്നോ സെന്റൻസുകൾ തന്നിട്ട് അതിൽ സഹി വാക്യ ചുൻകർ ലിഗ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. സാധാരണ ഹിന്ദി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും പാഠഭാഗത്തിന് ബേസ് ചെയ്തിട്ട്. അതൊക്കെ ഈ ഒരു ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ വരാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അതിന് ശരിയായത് മനസ്സിലാവണമെങ്കിൽ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചേക്കാം. ആ ബോക്സ് സഹീം ഇരാൻകരെ എന്ന ബോക്സ് എന്തായാലും പഠിച്ചു വെക്കാട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ ബച്ചേ കാമ്പർ ജാരേ ഹേ, ഇതിന്റെ ടിപ്പണി ഒന്നും വരാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഫോക്കസ് ഏരിയക്ക് പുറത്ത് ടിപ്പണി വരാനുള്ള സാധ്യത ഇപ്രാവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. എന്നാലും ഈ കവിതയുടെ അർത്ഥങ്ങളൊക്കെ ശരിക്കും, അർത്ഥങ്ങളും ആശയങ്ങളും ശരിക്കും മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഒരു മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരും അത് എഴുതാൻ കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ബാലശ്രമം, അതായത് ബാലവേരയെ കുറിച്ചാണ് ഈ കവിത പറയുന്നത്. ബച്ചേ കാമ്പർ ജാരേ ഹേ, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കവിതയുടെ അർത്ഥം തന്നെ. അപ്പോ അതുകൊണ്ട് ബാലശ്രമം അല്ലെങ്കിൽ ബാലവേരയെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതല്ലെങ്കിൽ ബാലശ്രമം, ബാലവേരയെ കുറിച്ച് ഒരു എന്ത് ചെയ്യാൻ ടിപ്പണി തയ്യാറാക്കാൻ, കവിതയെ കുറിച്ചാവണമെന്നില്ല ബാലവേരയെ കുറിച്ച് ഒരു ടിപ്പണി തയ്യാറാക്കാൻ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും ചെയ്യാ, പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ പോസ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ ടിപ്പണിയും നമ്മൾ എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് കാത്തിരിക്കണം എന്നൊന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വല്ല ഗൈഡ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചാലും മതി, എന്തായാലും പഠിക്കണേ. ഇനി അടുത്തെന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ഗുഡലി തോ പരാഹി എന്ന് പറഞ്ഞ അവസാനത്തെ ചാപ്റ്ററാണ്. ഒരു പെൺകുട്ടിയുടെ, ഗുഡലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെ. സ്വന്തം വീട്ടിൽ അന്യയെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ആ പെൺകുട്ടി, ഗുഡലി എന്ന പെൺകുട്ടി എഴുതുന്ന ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു കത്തോ. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട് ഗുഡലി അവളുടെ സുഹൃത്തിനെ, സഹേലിക്ക് അയക്കുന്ന ഒരു കത്ത് എഴുതാനൊക്കെ. അപ്പോൾ ആ ഒരു കത്ത് അതല്ലെങ്കിൽ അവളുടെ ഒരു ഡയറി എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടൈം ഉണ്ടാവുക അനുസരിച്ച് നമ്മൾ എന്തായാലും ചെയ്യും. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെങ്കിൽ, എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ നോക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ളതിലേക്ക് കടക്കുക. ഇത് കൂടാതെ എല്ലാ ചാപ്റ്ററിന്റെയും അർത്ഥങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എല്ലാ ചാപ്റ്ററിന്റെയും എഴുത്തുകാരുടെ പേരുകളും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ A+ നിങ്ങൾക്ക് ഉറപ്പിക്കുക. ഓക്കെ, പിന്നെ ഗ്രാമറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ആകെ മെയിനായിട്ട് പഠിക്കേണ്ട ഗ്രാമർ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക, കെ, കി എന്നതിന്റെ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ SLC ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള
പോസ്റ്റ് ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം കായും കെയും കീയിന്റെ ഒക്കെ ഉപയോഗങ്ങൾ. അത് നിർബന്ധമായിട്ട് ആ വീഡിയോ കാണുക. അതിൽ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗിന്റെ മാർക്കുകളൊക്കെ എന്തായാലും കിട്ടും. അതേപോലെ തന്നെ വേറെ വീഡിയോ ഉണ്ട്, പരസർഗ് സർവനാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അത് എനിക്ക് തോന്നുന്നു ഈ ഹിന്ദി ഗ്രാമർ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട് നമ്മുടെ ചാനലിൽ. ആ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ, ഹിന്ദി ഗ്രാമർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം സർവനാം പ്ലസ് പരസർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമ്പനയിലോട് കൂടിയ വീഡിയോ. ആ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ, കുറച്ച് വലിയ വീഡിയോ ആണ്, പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഉദാഹരണത്തിന് ഉസ്ക എന്നൊരു വാക്ക് തന്നിട്ട് അതിലെ സർവനാം ഏതാണെന്ന് ചോദിക്കും, അപ്പോ ആൻസർ വഹി എന്നാണ്. അതേപോലെ തന്നെ ഇനോനെ എന്നുള്ള ഒരു വാക്ക് തന്നിട്ട് അതിന്റെ സർവനാം ചോദിക്കും, അതിന് ഉത്തരം എ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. അതേപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം തരും, അതേപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരും. ഇപ്പോ മേം പ്ലസ് കോ മുച്ചേ, അതേപോലെ തന്നെ മേം പ്ലസ് ക മുച്ചേ, മേം പ്ലസ് കി മുച്ചേ, ഇങ്ങനെ പല വാക്കുകൾ തരും. ഇതിൽ ഏതാ ശരിയെന്ന് ചോദിക്കും. നമുക്കറിയാം മേം പ്ലസ് കോ ആണ് മുച്ചേ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പം ആ ഒരു വീഡിയോ കാണാം, ഇന്ത്യയിലെ ഗ്രാമറിനെ ആ രണ്ട് വീഡിയോ കണ്ടാൽ തന്നെ മതി. ബാക്കിയുള്ള ഈ പറഞ്ഞ ഡയറി, ലെറ്റർ, പടുക്കത, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കുടച്ചക്രങ്ങളും പഠിച്ചു വെച്ച ഹബീബ് എന്തായാലും നിങ്ങൾക്ക് ഇന്ത്യയിൽ എ പ്ലസ് ഉറപ്പിക്കാം. അപ്പൊ എ പ്ലസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, പഠിക്കാൻ പറ്റുമെന്നുള്ളവര് എല്ലാവരും ഇതൊക്കെ ആദ്യം ഒന്ന് പഠിക്കുക. അല്ലാതെ വെറുതെ വാരി വലിച്ച് എന്തെങ്കിലും ഒന്ന് പഠിച്ച് ടൈം കളയരുത്. വളരെ കുറച്ച് സമയം നമുക്ക് മുന്നിലുള്ളൂ. അപ്പൊ പഠിക്കുമ്പോൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പഠിച്ച ഒരു സാധനം വന്നിട്ടില്ലെങ്കിൽ മറ്റേതാണ്ട് എഴുതി വെക്കുക. ഓക്കെ, പഠിച്ചത് എഴുതി വെക്കുക. എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പം ഹിന്ദിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് എ പ്ലസ് ഇപ്പോഴും നിങ്ങൾ ഉറപ്പിച്ചോളി. അപ്പൊ എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതേമാതിരി നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒക്കെ ചെയ്യാം. ഇവിടെ ബൈ.